വെൽക്കം ടു എം സി ആർ ടി പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലായിട്ട് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് കണ്ടത്. സെക്കൻഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് സെക്ഷൻ ആയ ദിസ് ഇസ് 10.5, ദറ്റ് ഇസ് ദ വിസ്കോസിറ്റി. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി തന്നെ നമ്മൾ കൊച്ചിലെ മുതലേ സയൻസിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ദർ ഇസ് നത്തിങ് ന്യൂ ഹിയർ. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ, അത് ഇറ്റ്സ് എ മെഷർ ഓഫ് ഒപ്പോസിഷൻ ടു ഫ്ലോ. അതൊരു ലിക്വിഡിന് എത്രമാത്രം അത് ഫ്ലോ ചെയ്യുന്നതിന് റെസിസ്റ്റൻസ് കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ആക്ച്വലി വിസ്കോസിറ്റി. ഓക്കെ, അപ്പം എല്ലാ ഫ്ലൂയിഡും എന്താ ഒരുപോലെ അങ്ങനത്തെ ഐഡിയൽ ആയിട്ട് ഫ്ലോ ചെയ്യില്ല. ചില ഫ്ലൂയിഡ്സ് എന്തായിരിക്കും, ദേ ഹാവ് സം റെസിസ്റ്റൻസ് ടു മോഷൻ. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ഫോർ ദാറ്റ് മോഷൻ, നമ്മുടെ ഫ്ലൂയിഡിന്റെ മോഷൻ എന്ന് വെച്ചാൽ എന്താ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയുന്ന ചിലത് അത് ഇങ്ങനെ ഫ്ലോ ചെയ്യാനായിട്ട് അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഏതെങ്കിലും ഒരു സർഫസിലൂടെ എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങോട്ടാണ് മൂവ്മെന്റ് എങ്കിൽ തിരിച്ചിങ്ങോട്ട് വരുന്ന ആ ഒരു എന്താണ് അവിടെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദിസ് ഇസ് അനലോഗസ് ടു ഫ്രിക്ഷൻ. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിന് കാരണമാകുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അനലോഗസ് ടു ഫ്രിക്ഷൻ. അതിന് നമ്മൾ ഫ്ലൂയിഡിന്റെ കാര്യം പറയുമ്പോൾ ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ആ ഒരു ഇന്റേണൽ, ഈ ഒരു ഇന്റേണൽ ഫ്രിക്ഷനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി, അതാണ് ആക്ച്വലി വിസ്കോസിറ്റി. അതിനാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പം ഇതെങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോഴ്സ് ഈ ഈ ലിക്വിഡ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്ന നമ്മൾ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്നുള്ള തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഈ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ലിക്വിഡ് തമ്മിലൊരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഈ ഓരോ ലിക്വിഡിനും എന്താണ്, ഇറ്റ് വിൽ ബി കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഇപ്പൊ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ചിന്തിക്കുന്നത് ഈ പല ലെയേഴ്സും എന്റെയും കൂടെ ഒരു മൂവ്മെന്റ്, അതായത് വളരെ ഇൻഫിനിറ്റ്സിലി തിന്നർ ആയിട്ടുള്ള ഈ ലെയേഴ്സ് എല്ലാം മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ലിക്വിഡ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പം ആ ലെയേഴ്സ് തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് മോഷൻ, അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ആണ് ആക്ച്വലി ഇത്. അപ്പം ആ ഒരു ആക്ച്വലി ആ ഒരു ലിക്വിഡിന്റെ പ്ലേറ്റ് ആ ഒരു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടാകുന്ന വിത്ത് റെസ്പെക്ട് ടു സം അതർ ലെയർ, ഈ ഒരു ലെയറിന്റെ മൂവ്മെന്റ് അങ്ങനെ പറയാം. അപ്പൊ ആ ഒരു റിലേറ്റീവ് മോഷൻ ലിക്വിഡ്, ഈ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡിനുണ്ടാകുന്ന റിലേറ്റീവ് മോഷൻ, റിലേറ്റീവ് മോഷൻ കാണും ലിക്വിഡ് ലെയേഴ്സ് തമ്മിൽ. അപ്പം അത് കാരണമാണ് ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഒന്നുകൂടെയും കൂടി അതൊരു പടത്തിലൂടെ കാണാൻ പറ്റും. സി ഇപ്പം ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. എങ്ങനെ ഒന്നുകൂടെ നമ്മൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇവിടെ. അപ്പം ഇവിടെ നിന്ന് ടെക്സ്റ്റിലെ ഒരു പടമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ, അത് രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ആണ്. സി ഇവിടെ നമുക്കൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്, ഈ ഒരു ഇതൊരു ഗ്ലാസ് പ്ലേറ്റ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഗ്ലാസ് പ്ലേറ്റ്. ദീസ് ആർ ബോത്ത് ഗ്ലാസ് പ്ലേറ്റ്സ്. ഓക്കെ, ഇത് രണ്ടും, ഇത് രണ്ടും എന്താണ്, ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. ഗ്ലാസ് പ്ലേറ്റ്സ് ഇത് രണ്ടും ഗ്ലാസ് പ്ലേറ്റ്സ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു ഓയിൽ, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. സി ഹിയർ നമുക്കൊരു ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നീല നീല നീലയിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലൂയിഡ്. സപ്പോസ് ആ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓയിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ബോട്ടം പ്ലേറ്റ്, ഈ താഴത്തെ പ്ലേറ്റ്, ഈ പ്ലേറ്റ് ഫിക്സ്ഡ് ആണ്, അതിന് മൂവ്മെൻറ്റ് ഇല്ല. ആൻഡ് ഈ ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ഇത് റൈറ്റ് സൈഡിലേക്ക്, ഇതിൻ്റെ മൂവ്മെന്റ് റൈറ്റ് സൈഡിലേക്കാണ്, അങ്ങോട്ടാണ് വെലോസിറ്റി ഡയറക്ഷൻ. ഈ വി എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. ഈ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി, വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഇതിൽ ഈ ടോപ്പ് പ്ലേറ്റ് മൂവ് ചെയ്യാണ്. അതായത് ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ബോട്ടം ഗ്ലാസ് പ്ലേറ്റിന് വെച്ചിട്ട് റിലേറ്റീവ് ടു ദാറ്റ് ഇതിന് എന്താണ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഉണ്ട്, വി എന്ന് പറഞ്ഞ വെലോസിറ്റി, ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇനി ചിന്തിക്കുക, ഇപ്പം നമ്മൾ ഈ ഓയിലിന് പകരം
ഇവിടെ ഉപയോഗിക്കുന്നത് ഹണി ആണെന്ന് വിചാരിക്കും. ഈ ഓയിലിനെ ഹണി ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈ കോൺസ്റ്റന്റ് ഓയിൽ സ്റ്റിവിയിലാണല്ലോ നേരത്തെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ഇതേ സെയിം വെലോസിറ്റിയിൽ ഇനി ഈ പ്ലേറ്റ് ഇപ്പോൾ ഹണിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, മൂവ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം, നമുക്ക് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റുന്ന കാര്യം, ഹണി ഈസ് മോർ വിസ്കസ് ദാൻ ഓയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഫോഴ്സ് കൊടുക്കുന്നത്, അതിൻ്റെ അർത്ഥം ഹണിയാണ് കുറച്ചും കൂടി ഓയിലിനെക്കാട്ടും വിസ്കസ് എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണിയുടെ മോളിക്കുലർ സ്ട്രക്ചറിൽ അതിന് ഒരുപാട് ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ട്, ഒരുപാട് ഇന്റേണൽ ഫ്രിക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് ഇസ് മോർ വിസ്കസ് ദാൻ എന്താണ് ഓയിൽ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ബിക്കോസ് ഈ ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ, വിസ്കോസിറ്റി എന്ന് പറയുന്ന ഇറ്റ് ആക്ച്വലി മെഷേഴ്സ് ദ ആ ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി മെഷേഴ്സ് ദ ഇന്റേണൽ ഫ്രിക്ഷൻ. ഓക്കെ, എത്രമാത്രം ആ ഒരു ഫ്ലൂയിഡിന് ഇന്റേണൽ ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടേം കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫ്ലൂയിഡ് ആണ്, ഹണിയാണ് ഓയിലിനെക്കാട്ടിയും വിസ്കസ് എന്ന് പറയുമ്പോൾ ഹണിക്കാണ് കൂടുതലും ഇന്റേണൽ ഫ്രിക്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരികയാണെങ്കിൽ, ഈ ഒരു ഫ്ലൂയിഡ്, ഇപ്പം ഈ ഒരു ഫ്ലൂയിഡ് ഇവിടെ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നിറയെ ഓയിൽ അഥവാ ഹണി എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചു. അപ്പം ഇവിടെ സം ഫ്ലൂയിഡ് ഈസ് ദയർ, ആൻഡ് ഇതിൻ്റെ ബോട്ടം ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്, ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്യണം. അപ്പം ഈ ഒരു ഫ്ലൂയിഡ് ഈ സർഫസുമായിട്ട്, ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഈ സർഫസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്ലൂയിഡിന് ഈ സർഫസിൻ്റെ വെലോസിറ്റി എന്താണ്? സർഫസിൻ്റെ വെലോസിറ്റി വീണ്ടെടുത്ത് അതേ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കോണ്ടാക്ട് ചെയ്ത് ടോപ്പിൽ കോണ്ടാക്ട് ആയിരിക്കുന്ന ആ ലിക്വിഡിൻ്റെ വെലോസിറ്റി, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നതും എന്താണ്, ഈ ടോപ്പ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡും വീന്ന് പറഞ്ഞ വെലോസിറ്റി തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ആൻഡ് സി, ഇവിടുത്തെ ഈ ഒരു ലിക്വിഡ് നോക്കിയേ, ഇപ്പം ഈ ബോട്ടം ലെയർ എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് സർഫസ്, ഈ സർഫസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണ്. ദാറ്റ്പോർ ഇവിടുത്തെ ഈ ലെയർ ഓഫ് ലിക്വിഡിന്റെ വെലോസിറ്റി എന്ന് പറയുന്നതും സീറോ ആണ്. അപ്പം എന്ത് പറ്റി? ഈ നമ്മൾ ഈ ഫ്ലൂയിഡിനെ എന്ന് പറയുന്നതാണ്, ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫിനിറ്റ്സിമൽ തിന്നർ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് എന്നുള്ള തരത്തിലാണ് ഫ്ലൂയിഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് പറ്റി? വെലോസിറ്റി താഴത്തെ ഫ്ലൂയിഡ് ലെയറിന്റെ വെലോസിറ്റി സീറോ ആണ്, മുകളിൽ വരുമ്പോൾ വി എന്ന് പറഞ്ഞൊരു വെലോസിറ്റിയിലേക്ക് എത്തുകയാണ്. അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോംലി ആയിട്ട് ഇങ്ങനെ താഴെ നിന്ന് മുകളിൽ വരെ വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും പിന്നെ ഏതൊരു ലെയർ ഓഫ് ലിക്വിഡ് എടുക്കുകയാണെങ്കിലും, ഫോർ എനി ലെയർ ഓഫ് ലിക്വിഡ്, ഏത് ലെയർ ഓഫ് ലിക്വിഡിലായാലും, ഈ അതിൻ്റെ അപ്പർ സർഫസ് എന്ന് പറയുന്ന ലിക്വിഡിനെ ഫോർവേഡ് ആയിട്ടും ലോവർ സർഫസ് എന്ന് പറയുന്ന അതിനെ എന്താണ്, അപ്പർ സർഫസ് എപ്പോഴും ഏത് ലിക്വിഡിൻ്റെ അപ്പർ സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നതിനെ ഫോർവേഡ് ആയിട്ടായിരിക്കും പുൾ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ലോവർ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ലോവർ സർഫസ് എന്ന് പറയുന്നത് അതിനെ ബാക്ക്വേർഡ് ആയിട്ടായിരിക്കും പുൾ ചെയ്യുന്നത്. ഇതാണ് ഈ ലെയേഴ്സിൻ്റെ മോഷൻ ഇങ്ങനെയാണ്. അപ്പം എന്ന് വെച്ചാൽ ഒരു സർഫസ്, അത് അപ്പർ സർഫസ് മുന്നോട്ടും ലോവർ സർഫസ് പിന്നോട്ടും വലിക്കും. ഓക്കെ, അപ്പം ഇതെന്താ കാരണം ആക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വലിയിൽ ദർ വിൽ ബി സം ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു പർട്ടിക്കുലർ ഫ്ലോയാണ് നമ്മൾ പറയുന്നത്, ദറ്റ് ഇസ് കോൾഡ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലിക്വിഡിൻ്റെ പല ലെയേഴ്സും ഒരു ബുക്കിലെ പേജ് പോലെയാണ്, ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും വൺ ഓവർ ദ അതർ. ഓക്കെ, ദാറ്റ് ഡസൻ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്ലൈഡിങ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യുന്നു എന്ന് അർത്ഥം, ദാറ്റ് ഇസ് മിക്സ് ചെയ്യുന്നു എന്നുള്ളതല്ല കേട്ടോ. ദാറ്റ് ഇസ് നോട്ട് മിക്സിങ്, ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരു വിസ്കസ് ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബിലൂടെ പോകുമ്പോഴത്തേക്കും ഈ
ട്യൂബിന്റെ ആക്സിസിൽ, ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ, ഇപ്പൊ ഇതൊരു ട്യൂബാണ്, ഇതൊരു ട്യൂബാണ്, ഓക്കെ. അപ്പൊ ട്യൂബിന്റെ ആക്സിസിലായിരിക്കും വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് മാക്സിമം. ആക്സിസ് എന്ന് വെച്ചാൽ ഡിസ്പോഷൻ. അതിൻ്റെ മിഡിലായിരിക്കും ഏറ്റവും അധികം വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത് മാക്സിമം ഇൻ ദ ആക്സിസ് ഓഫ് ദ ട്യൂബ്, അഥവാ മിഡിൽ സെക്ഷൻ ഓഫ് ദ പൈപ്പിൽ ആയിരിക്കും. എന്നിട്ട് ഈ വോൾസിലേക്ക് എത്തും തോറും, എന്താണ്, ഇതാണ് വോൾ, ഇതാണ് പൈപ്പിന്റെ വോൾ. ഈ ഇതിലേക്ക് എത്തും തോറും അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ്, കുറഞ്ഞു കുറഞ്ഞു വരാണ്. ഇപ്പൊ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഒരു ആരോയിൽ കാണിച്ചിരിക്കും, നോക്കൂ. അറ്റ് ദ മിഡിൽ പോർഷനിൽ ആക്സിസ് ഓഫ് ട്യൂബിൽ അത് മാക്സിമം ആണ്. പിന്നെ രണ്ട് സൈഡിലേക്കും കുറഞ്ഞു കുറഞ്ഞ് വോൾസിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ്, അത് സീറോ ആവും. ഓക്കെ, അപ്പം അതാണ്. സോ നെക്സ്റ്റ് വന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നോക്കുക. അപ്പൊ ഈ ഒരു മോഷൻ എങ്ങനെയാണെന്ന് കിട്ടിയല്ലോ, ഹൗ റിലേറ്റീവ് മോഷൻ ഓഫ് ദ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് കിട്ടിയതിനു ശേഷം നമുക്ക് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ലിക്വിഡ് എടുത്തിട്ട് ഇപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എ ബി സി ഡി ആയിരുന്നു, ഇനീഷ്യലി എ ബി സി ഡി ആയിരുന്നു എന്ന് വിചാരിക്കാം. സി എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയായിരുന്നു ഒരു പോർഷൻ ഓഫ് ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് വിചാരിക്കാം, ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കാം. എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ചിന്തിക്കാം, ഏതോ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ആ ലിക്വിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്ന എ ബി സി ഡി ആണ്, ഞാൻ ഇപ്പം വരച്ച സ്ക്വയർ. ഓക്കെ, ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഒരു ടൈം കഴിഞ്ഞു, ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം ഇന്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് ഈ സ്ക്വയറിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെയായി വിചാരിക്കുക. അത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ, ദാറ്റ് ഈസ് എ ഇ എഫ് ഡി, ഇങ്ങനെ ഒരു പടമായി, ഇങ്ങനെ ഒരു ഷേപ്പിലെ അത് അസ്യൂം ചെയ്ത് വിചാരിക്കുക. അതൊരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ ആ പോർഷൻ ഓഫ് ലിക്വിഡ് എ ഇ എഫ് ഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഈ ഷേപ്പ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചൊരു കാര്യമാണ്, എന്താണ്, ചേഞ്ച് ഓഫ് ഷേപ്പ് വരികയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഇപ്പം ആ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സും കറസ്പോണ്ടിങ് സ്ട്രെയിൻ എന്ന് പറയുന്നതും ഷിയർ സ്ട്രെയിൻ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഇവിടെ നോക്കി, ഇങ്ങനെ ഈ സ്ക്വയർ ആയിട്ട് ഇന്ന് ഇതിനെ അതേ വോളിയത്തിൽ തന്നെ എന്ത് പറ്റി, അതിൻ്റെ ഒരു ചേഞ്ച് ഓഫ് ഷേപ്പ് വന്നു, അതിൻ്റെ ഷേപ്പ് മാറി ഇവിടെ, അല്ലേ, ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഇപ്പം ലിക്വിഡിനൊരു ഷിയർ സ്ട്രെയിൻ ഇവിടെ വന്നു, ലിക്വിഡിന് ഒരു ഷിയർ സ്ട്രെയിൻ ഇവിടെ വന്നു. അപ്പോൾ ആ ഷിയർ സ്ട്രെയിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഇത്രയും ഒരു ഡെൽറ്റ ടിയിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ഇങ്ങോട്ട്, അത് ഇവിടെ ആയിരുന്ന സാധനം ഇങ്ങോട്ട് മാറി, ഇപ്പം നെറ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്പ്ലേസ്മെൻ്റ് വന്നു. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് വിഡ്ത് ഓഫ് ദ ലിക്വിഡ് ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഓൾറെഡി കൺസെപ്റ്റ് എല്ലാം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് അക്കോർഡിംഗ്ലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ റിവൈസ് ചെയ്യുക. സോ ഇതിൻ്റെ ഷിയർ സ്ട്രെയിൻ ഇങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ലെങ്ത് ആണ്. അപ്പം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടിയിലാണ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് നടന്നിരിക്കുന്നത്. സോ ഇൻ ജനറൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഇന്റർവെൽ. സോ നമുക്ക് എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം ഇന്റർവെൽ. സോ സപ്പോസ് ആ വെലോസിറ്റി, അത് ഇങ്ങനെ ഈ ആ ലെയർ ഓഫ് ലിക്വിഡ് അങ്ങോട്ട് മാറി ആ വെലോസിറ്റി, നമുക്കറിയാം ടോപ്പ് ലെയർ ഈ നമ്മൾ നേരത്തെ ഗ്ലാസ് പ്ലേറ്റിന്റെ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ടോപ്പ് ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് മൂവിങ് ടു ദ റൈറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി വി. അപ്പൊ അത്രയും തന്നെ വെലോസിറ്റി ആണ് ഈ ടോപ്പ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് അസ്യൂം ചെയ്യുന്നത്. സോ അതിന്റെ വെലോസിറ്റിയും വി തന്നെയാണ്, ആൻഡ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഇന്റർവെൽ ഡെൽറ്റ ടി. സോ വി ഡെൽറ്റ ടി ബൈ എൽ എന്ന് എഴുതാം. ആൻഡ് ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താണ്, ആ ലിക്വിഡിന്റെ വിഡ്ത് ആണ്, എൽ ഈസ് ദ വിഡ്ത് ഓഫ് ദ ലിക്വിഡ്, എൽ ഈസ് ദ വിഡ്ത് ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അപ്പം ഈ ഫ്ലൂയിഡിനെ സംബന്ധിച്ച് ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിലേക്ക് വരുന്നത്, നമ്മൾ എല്ലായിടത്തും സ്ട്രെസ് ബൈ സ്ട്രെയിൻ കൺസെപ്റ്റ് ആണ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ അങ്ങനെയൊക്കെ കണ്ടതെല്ലാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. പക്ഷേ ഈ ഫ്ലൂയിഡിനെ സംബന്ധിച്ച് നമുക്ക് ഈ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് വളരെയധികം ഇൻക്രീസ് ചെയ്യും.
ഓക്കെ, അത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഫോഴ്സ് അപ്ലൈ, ഏത് ഫോഴ്സിനാണെങ്കിലും ഓക്കെ, അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഈ അഡ്ജസ്റ്റൻ്റ് ലെയേഴ്സ് തമ്മിലുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ്, ഏത് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ അഡ്ജസ്റ്റൻ്റ് ലെയേഴ്സ് തമ്മിലുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഭയങ്കരമായിട്ട് ഒരു വളരെ അധികമായിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം മാറിക്കൊണ്ടേയിരിക്കും. അത് ഒരു ഒരുപാട് സമയത്തേക്ക് റിലേറ്റീവ് ആയിട്ട് അത് ഇൻഫൈനൈറ്റ് ആയിട്ട് ചിലപ്പോൾ അത് മാറി, അത് വളരെയധികം ഒരു എന്താ പറയുക ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ടോർച്ചറിയ ഫോഴ്സ് ആണെങ്കിലും ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞ് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ, സ്ട്രെസ് അപ്പം നമുക്ക് ഇങ്ങനെ ഇത്രയും സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇത്രയും സ്ട്രെയിൻ വരുന്നു എന്ന് നമുക്ക് ഒരിക്കലും ഈ കേസിൽ പറയാൻ പറ്റത്തില്ല. കാരണം സ്ട്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം ടൈം അനുസരിച്ച് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പെരിമെന്റലി ഉള്ള ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ്സിന്റെ കേസസിൽ സ്ട്രെയിൻ സ്ട്രെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്ട്രെസ് സ്ട്രെസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ട്രെയിൻ. എത്രമാത്രം സ്ട്രെയിൻ എത്രമാത്രം വിത്ത് റെസ്പെക്ട് ടൈം ഒരു പെർട്ടിക്കുലർ ടൈം എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്നുള്ളത് അതിനെയാണ് അല്ലെങ്കിൽ സ്ട്രെയിൻ ബൈ ടൈം അതിനെ നമുക്ക് വിളിക്കാം സ്ട്രെയിൻ റേറ്റ്. ഈ സ്ട്രെയിൻ റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അത് സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ടൈം. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ വി ഡെൽറ്റ ടി ബൈ എൽ, അതിനെ വീണ്ടും ഒരു ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ഡെൽറ്റ ടി ബൈ എൽ ഇൻറ്റു 1/Δt. ഈ ഡെൽറ്റയും ഈ ഡെൽറ്റയും പോയിട്ട് നമുക്ക് സ്ട്രെയിൻ റേറ്റ് കിട്ടുന്നത് വി ബൈ എൽ എന്നുള്ളതാണ്. അപ്പം സ്ട്രെയിൻ അല്ല, നമ്മൾ സ്ട്രെസ്സിന് ഡിപ്പെൻഡൻസ് സ്ട്രെയിനുമായിട്ടുള്ള സ്ട്രെയിൻ റേറ്റും ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയാണ് കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു എന്താണ് ഒരു ഫ്ലൂയിഡിന്റെ കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അഥവാ അതിന് ഈറ്റ എന്ന് വിളിക്കും. അതെന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ റേറ്റിന്റെ ആ റേഷ്യോയ്ക്കാണ് നമ്മൾ കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വിസ്കോസിറ്റി എന്ന് പറയുന്നത് തന്നെ ജനറലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലൂയിഡിനെ സംബന്ധിച്ച് അതിൻ്റെ ഷിയറിംഗ് മോഷനെ എത്രമാത്രം അതിന് റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ആണ് ആക്ച്വലി നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് എന്താണ് എത്രമാത്രം ആ ഫ്ലൂയിഡിന് ഒരു ചേഞ്ച് ഓഫ് ഷേപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് അതായത് ഷിയറിംഗ് മോഷൻ എത്രമാത്രം റെസിസ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടിയുടെ മെഷർമെൻ്റ് ആണ് ആക്ച്വലി വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്ന ആളാണ് ബേസിക്കലി ദാറ്റ് ഇസ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ഷിയറിംഗ് ഡിഫോർമേഷനെ എത്രമാത്രം റെസിസ്റ്റ് ചെയ്യാം അതിന്റെ മെഷർമെന്റ് ആണ് വിസ്കോസിറ്റി. അങ്ങനെ നമുക്ക് വിസ്കോസിറ്റി പറയാൻ പറ്റും. സോ നമ്മൾ അതിന്റെ ഒരു ഇതായിട്ട് പറയുന്നതാണ് കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞ ഈറ്റ എന്ന് പറഞ്ഞ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് ടു സ്ട്രെയിൻ റേറ്റ്. ഞാൻ പറഞ്ഞു അൺലൈക്ക് നമ്മളെപ്പോഴും സ്ട്രെസ് ബൈ സ്ട്രെയിൻ അങ്ങനെ ഒരു കാര്യം ഇവിടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഡിനോമിനേറ്ററിൽ നമുക്ക് സ്ട്രെയിൻ റേറ്റ് ആണ്. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ അൺലൈക്ക് സോളിഡ്സ്, സോളിഡ്സിനെ പോലെ നമുക്ക് സ്ട്രെസ്സിന് ആനുപാതികമായിട്ട് സ്ട്രെയിൻ അങ്ങനെ ഒരു കാര്യം ഇല്ല. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും ഈ ഒരു റിലേറ്റീവ് ലെയേഴ്സ് തമ്മിലുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്ട്രെയിൻ റേറ്റ് എന്ന് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ അതിന് കാരണക്കാരനായ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് സ്ട്രെയിൻ റേറ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടു, ദാറ്റ് ഇസ് വി ബൈ എൽ. സോ എഫ് ബൈ എ ഇൻറ്റു ഈ വി ബൈ എൽ മേളിലേക്ക് പോകുമ്പോൾ എൽ ബൈ വി ഉണ്ടാവും, ദാറ്റ് ഇസ് എഫ് എൽ ബൈ എ വി. അപ്പോൾ ഇതാണ് നമ്മുടെ കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദിസ് ഇസ് കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പം ശരിക്കും വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഷിയർ ഡിഫോർമേഷൻ എന്ന് നമുക്ക് പറയുന്നത്. ഷിയറിംഗ് ഡിഫോർമേഷനെ എത്രമാത്രം എതിർക്കുന്നു അതിൻ്റെ ഒരു മെഷർമെന്റ് ആണ്
വിസ്കോസിറ്റി എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഈറ്റയാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. അപ്പം ഈ ഈറ്റയുടെ എസ് എ യൂണിറ്റ്, മീൻസ് ഈറ്റയുടെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്, ദാറ്റ് ഇസ് കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അതിന്റെ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസലാണ്. പോയിസൽ, ഓക്കെ, പോയിസൽ, പോയിസലാണ് അതിന്റെ എസ് എ യൂണിറ്റ്. ഓക്കെ, ആൻഡ് ഇതിന്റെ മറ്റ് യൂണിറ്റ്സ് ഉണ്ട്. എസ് യൂണിറ്റ് പോയിസൽ ആണെങ്കിലും ഇതിന് മറ്റ് യൂണിറ്റ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ പാസ്കൽ വെച്ച് ഡിഫൈൻ ചെയ്യാം. പാസ്കൽ സെക്കൻഡ്, ഓക്കെ, പാസ്കൽ സെക്കൻഡ് വെച്ച് ഡിഫൈൻ ചെയ്യാം. ഇനി ഇതിന്റെ ഡയമെൻഷൻ ചിന്തിക്കുകയാണെങ്കിൽ സി എഫ് എൽ ബൈ എ വി, എഫിന്റെ ഡയമെൻഷൻ എം എൽ ടി പവർ മൈനസ് ടു, റൈറ്റ്? എം എൽ ടി പവർ മൈനസ് ടു, ആൻഡ് എല്ലിന്റെ എല് ഡിവൈഡ് ബൈ ഏരിയയുടെ എൽ സ്ക്വയർ, വെലോസിറ്റിയുടെ എൽ ടി പവർ മൈനസ് വൺ. സോ ഇതെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ പവർ മൈനസ് വൺ ടി പവർ മൈനസ് വൺ. ഇതാണ് അതിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വിസ്കോസിറ്റി തന്നെ പലതരത്തിലുണ്ട് അല്ലേ. സോ വി കൻ ഹാവ് ലൈക്ക് നമുക്ക് തിൻ ലിക്വിഡ്സ്, അത് വളരെ തിൻ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണെങ്കിൽ, തിൻ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ജനറലി തിൻ ആയിട്ടുള്ള ലിക്വിഡ്സ്, അത് കട്ടി കുറഞ്ഞ ലിക്വിഡ്സ് ആണെങ്കിൽ അത് എപ്പോഴും ലെസ് വിസ്കസ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് അതിൻ്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ വളരെ കുറവാണ്. ലെസ് വിസ്കസ് മീൻസ് റെസിസ്റ്റൻസ് ടു ഫ്ലോ കുറവാണ്, അതുകൊണ്ട് നന്നായിട്ട് ഒഴുകും, ഒഴുകിപ്പോകും. അതിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാവുന്ന വാട്ടർ, ആൽക്കഹോൾ, അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി തിക് ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ, തിക് ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് കട്ടിയുള്ള ലിക്വിഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇസ് ഹൈലി വിസ്കസ്. ഹൈലി വിസ്കസ് ആണ് നമുക്ക് പറയാം. ഹൈലി വിസ്കസ് എന്ന് വെച്ചാൽ അതിനപ്പോൾ ഫ്ലോ ചെയ്യാൻ റെസിസ്റ്റൻസ് ഉണ്ട്, അത് അത്രയും നന്നായിട്ട് ഫ്ലോ ചെയ്യത്തില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കോൾട്ടാർ, ബ്ലഡ്, അതുപോലെ തന്നെ ഗ്ലിസറിൻ, അതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. ഈ ഒരു ടെക്സ്റ്റിലെ ഈ ഒരു ടേബിൾ, ഈ ടെക്സ്റ്റിലെ ടേബിൾ, ടെക്സ്റ്റിനകത്തെ ടേബിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പല ഫ്ലൂയിഡും അതിൻ്റെ കോയഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയും ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ, ബ്ലഡ്, മെഷീൻ ഓയിൽ, ഗ്ലിസറിൻ, ഹണി, അയർ, എല്ലാത്തിൻ്റെയും അത് പല ടെമ്പറേച്ചറുള്ള അതിൻ്റെ വിസ്കോസിറ്റിയാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് വിസ്കോസ് ആയിട്ട് 20 ഡിഗ്രി സെൽഷ്യസിൽ ഗ്ലിസറിൻ്റെ വിസ്കോസിറ്റി നമുക്ക് ഭയങ്കര വിസ്കോസിറ്റി ആണ് ഗ്ലിസറിൻ്റെ, അല്ലേ, ഹെവി വിസ്കോസ് ആണ്. അപ്പം വീണ്ടും നോക്കി, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി 37 ഡിഗ്രി സെൽഷ്യസ് 2.7 ആണ്. ഇനി വെള്ളത്തിൻ്റെ 20 ഡിഗ്രി സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസിനും ഒക്കെയുള്ള വിസ്കോസിറ്റിയെക്കാട്ടിയും കൂടുതലാണ് ബ്ലഡിൻ്റെ 37 ഡിഗ്രി സെൽഷ്യസിലുള്ള വിസ്കോസിറ്റി. അപ്പം ബ്ലഡ് എന്ന് പറഞ്ഞ് വെള്ളത്തിനെക്കാട്ടും വിസ്കോസ് ആണ്, മോർ തിക്കർ ആണ്, ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ. ഞാൻ ബ്ലഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്ലഡിൻ്റെ റിലേറ്റീവ് വിസ്കോസിറ്റി, അതായത് റിലേറ്റീവ് വിസ്കോസിറ്റി മീൻസ് ഈറ്റ ബൈ ഈറ്റ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 ആൻഡ് 37 ഡിഗ്രി സെൽഷ്യസ് അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. വെള്ളത്തിന് അത് ലിക്വിഡ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും അതിൻ്റെ വിസ്കോസിറ്റി കുറയും, അതായത് ടെമ്പറേച്ചർ കൂടുന്തോറും അതിന് കൂടുതലും ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്തോറും ആ ലെയേഴ്സിൻ്റെ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി എന്താണ് മൊബൈലാവും, ആറ്റം ലിക്വിഡ് ലിക്വിഡ്സിൻ്റെ ആറ്റംസ് കുറച്ചും കൂടി മൊബൈലാവും, ആ ലെയേഴ്സിനൊക്കെ കുറച്ചും കൂടി എന്താണ് ഒരു അതിൻ്റെ പ്രധാനമായിട്ടും ആ ലിക്വിഡ്സിൻ്റെ ആറ്റംസ് എല്ലാം കുറച്ചും കൂടി മൊബൈലാവും, അതിൻ്റെ അകത്തെ ആ ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം കുറെ കൂടി ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. ആറ്റംസിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ്സിൻ്റെ ആറ്റംസ് കുറച്ചും കൂടി മൊബൈലാവും ടെമ്പറേച്ചർ കൂടുന്തോറും. അത് നമുക്കറിയാമല്ലോ, ടെമ്പറേച്ചർ കൂടുന്തോറും ആറ്റംസിൻ്റെ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി എന്താണ് കൂടുതൽ മൂവ്മെൻറ്റ്സ് അവർക്ക് കിട്ടിയും, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ലെയേഴ്സ് എന്ന് പറയുന്നത് കുറയും, ലെയേഴ്സ് തമ്മിലുള്ള റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് എന്ത് പറ്റും, വിസ്കോസിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി വിസ്കോസിറ്റി കുറയും, അതായത് റെസിസ്റ്റൻസ് അത് ഫ്ലോ ചെയ്യാനുള്ള അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും, അതായത് ടെമ്പറേച്ചർ കൂടുന്നുള്ളത് കുറച്ചും കൂടി ഒഴുകും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത്, ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതാണ് ഈ ലിക്വിഡ്സും ഗ്യാസസും തമ്മിലുള്ള വിസ്കോസിറ്റിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഗ്യാസിനെ സംബന്ധിച്ചാണെങ്കിൽ, ബിക്കോസ് ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ്, ഇതിൽ ഈ ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്സ്.
ഫ്ലൂയിഡ്സിന്റെ പ്രത്യേകതയാണിത്. പക്ഷെ അതിൽ തന്നെ ലിക്വിഡ്സിന്റെ നേച്ചറിന് ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. പക്ഷെ ഗ്യാസ് ആണെങ്കിൽ ആ റെസിസ്റ്റൻസ് കൂടുകയുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഗ്യാസിനെ സംബന്ധിച്ച് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളീഷൻ ആണ് അതിന്റെ വിസ്കോസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളീഷൻ കാരണമാണ് അവർക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടുന്തോറും ഗ്യാസ് മോളിക്യൂൾസിലെ കൊളിഷൻ കൂടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രിക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിസ്കോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ആണ്. സി എ മെറ്റൽ ബ്ലോക്ക് ഓഫ് ഏരിയ 0.10 m² ആണ്. ഓക്കെ, ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ മെറ്റൽ ബ്ലോക്ക്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, 0.10 m² ആണ് അതിന്റെ ഏരിയ. അതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു 0.010 kg മാസ്. അതൊരു ഇവിടെ ഒരു മാസമായിട്ട് ഇതിന്റെ ഈ മാസം ഈ മാസ മാസിന്റെ ഇതിന്റെ വെയിറ്റ് ആണ് 0.010 kg. അതുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അതുമായിട്ട് കണക്റ്റഡ് ആണ്. വയർ സ്ട്രിംഗ് ദാറ്റ് പാസ് ഓവർ ആൻ ഐഡിയൽ ഓ നോ ദാറ്റ് വൺ സോറി ഇറ്റ് ഇസ് കണക്റ്റഡ് ടു 0.010 kg മാസ് വയർ സ്ട്രിംഗ് ദാറ്റ് പാസസ് ഓവർ ആൻ ഐഡിയൽ പുള്ളി. ഓക്കെ, ഈ ഒരു മാസമായിട്ട് ഈ ഒരു മാസം വിച്ച് ഇസ് ഹാവിങ് 0.010 kg ഇത് കണക്റ്റഡ് ആണ്. ഇങ്ങനെ വെച്ചാൽ ഒരു പുള്ളി വഴി സി ഒരു പുള്ളി വഴി ഇങ്ങനെ അത് കണക്റ്റഡ് ആണ്. മാസ്ലെസ്സും ഫ്രിക്ഷൻലെസ്സും ആണ് ആസ് ഇൻ ദ ഫിഗർ. എ ലിക്വിഡ് വിത്ത് എ ഫിലിം തിക്നെസ് ഓഫ് 0.30 mm ഇസ് പ്ലേസ് ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ ടേബിൾ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ആണ് ഇരിക്കുന്നത്. അപ്പം ആ ടേബിളും നമ്മുടെ ഈ ഒരു ബ്ലോക്കും നമ്മുടെ ഈ ബ്ലോക്കും ഇടയ്ക്ക് ഇത് ഇത്രയും ഒരു ഈ ഭാഗത്ത് ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിന്റെ തിക്നെസ് ആണ് ഹിയർ ദർ ഇസ് എ ലിക്വിഡ്. ആ ലിക്വിഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.30 mm ആണ്. ആ ലിക്വിഡിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.30 mm ആണ്. അപ്പം വെൻ റിലീസ് ദ ബ്ലോക്ക് മൂവ്സ് ടു ദ റൈറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 0.085 m/s. ഈ ബ്ലോക്കിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യും വിത്ത് എ സ്പീഡ് 0.085 m/s. ഫൈൻഡ് ദ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്. ഈ ലിക്വിഡിന്റെ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് നമുക്ക് അറിയേണ്ടത്. സി ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡിന് എന്ത് പറ്റും, ഒരു ഷിയറിംഗ് ഫോഴ്സ് അതിന് അനുഭവപ്പെടും. അപ്പം നമുക്ക് ആ ലിക്വിഡിന്റെ കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കാണാമെന്ന് എന്താണോ അതിന്റെ ആ ഷിയറിംഗ് സ്ട്രെസ് അതിന് അനുഭവപ്പെടുന്ന ആ ഷിയറിംഗ് സ്ട്രെസ് ബൈ അതിന്റെ സ്ട്രെയിൻ റേറ്റ്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വി ബൈ എൽ. ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ സർഫസിന്റെ വെലോസിറ്റി എനിക്ക് ലിക്വിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിയും എൽ എന്ന് പറയുന്നത് അതിന്റെ തിക്നെസ്. തിക്നെസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം സംഭവം വിയും എല്ലും നമുക്കുണ്ട്. ഇനി ഷിയർ സ്ട്രെസ്സും കൂടി നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാം. അപ്പം അതെന്ത് ചെയ്താൽ മതി, ഷിയർ സ്ട്രെസ് ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിനനുഭവപ്പെടുന്ന അതിലെ ഏരിയ. അത് ഈ ഒരു ഇതിനാണ് ഈ ഫിലിമിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ബൈ എത്രമാത്രം സ്ട്രെസ് ആണോ അത് തന്നെയായിരിക്കും ഈ ലിക്വിഡിന് അനുഭവപ്പെടുന്നത്. സോ അതിൻ്റെ എഫ് ബൈ എ നമ്മളൊന്ന് എടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇനി ഒന്നുകൂടെ കൂടെ അനലൈസ് ചെയ്യുമ്പം ഈ ബ്ലോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിക്കോസ് ഓഫ് ദ ഈ ഒരു ടെൻ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കാരണം എന്താണ് റൈറ്റ് സൈഡിലേക്കായിട്ട് ആയിരിക്കും മൂവ് ചെയ്യുക. അപ്പം ഈ ഒരു അതായത് ഈ വെയിറ്റിന് ഈ ഒരു വെയിറ്റ് ഇടുമ്പോൾ ഈ വെയിറ്റിന് താഴേക്ക് ഈ വെയിറ്റിന് എന്താണ് താഴേക്ക് അനുഭവപ്പെടുന്ന ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന ആളാണ് മുകളിലേക്ക് പോകുന്ന ടെൻഷൻ. സോ ടെൻഷനും അവിടുത്തെ സസ്പെൻഡഡ് മാസിന്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് മേളിൽ വേണ്ട എന്താണ് ഷിയർ ഫോഴ്സ് ആണ്. അതായത് ഈ ഫിലിമിന് എത്രത്തോളം ഫോഴ്സ് ആണോ ഉണ്ടാവുന്നത് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ഈ ലിക്വിഡിന്റെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഷിയർ ഫോഴ്സ് ഓൺ ദിസ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് ഫോഴ്സ് വിച്ച് ഇസ് എന്താണ് അപ്വേർഡ് ഫോഴ്സ്, ഇവിടെ അനുഭവപ്പെടുന്ന ഈ ടെൻഷൻ ആയിരിക്കും വിച്ച് ഇസ് ഗിവൺ ബൈ എൻ ജി. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എം ജി എന്ന് പറയുന്നത് എന്താണ് മാസ്. ആ ടെൻഷൻ അവിടെ ബാലൻസ് ചെയ്യുന്ന എന്താണ് ഈ മാസം എന്ന് പറഞ്ഞാൽ 0.010 ആണ് തന്നിട്ടുണ്ട് ഇൻറ്റു 0.01. ഓക്കെ, 0.01 ടെൻഷൻ വിച്ച് ഇസ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടെൻഷൻ വിച്ച് ഇസ് ദ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് ബാലൻസസ് ദ ഡൗൺവേർഡ് ഫോഴ്സ് ദാറ്റ് ഇസ് ദ വെയിറ്റ് വിച്ച് ഇസ് എം ജി.
അപ്പം ബാലൻസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.01 ഇൻറ്റു ദിസ് ഇസ് 9.8. അപ്പം 9.8 ഇൻറ്റു 10⁻²⁺ ന്യൂട്ടൺ. ആൻഡ് ഈ സോ ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് വേണ്ടത്. ഷിയർ സ്ട്രെസ് ഓൺ ദ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ജസ്റ്റ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിന് അനുഭവിക്കുന്ന അതേ ഫോഴ്സ് പെർ ഏരിയ തന്നെയാണ് ലിക്വിഡിന് ഉണ്ടാകുന്നത്. സോ ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് അത് അനുഭവിക്കുന്നത്? 9.8 ഇൻറ്റു 10⁻²⁺. ആൻഡ് ഏരിയ ഓഫ് ദിസ് ഫിലിം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 0.10 മീറ്റർ സ്ക്വയർ ആണ്. സോ ദിസ് ഇസ് 0.010 മീറ്റർ സ്ക്വയർ. സോ ദാറ്റ് മീൻസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്കറിയാം ഷിയർ സ്ട്രെയിൻ റേറ്റും നമ്മളുടെ കൈകളിലുണ്ട്. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വി ബൈ എൽ. സോ വി എന്ന് പറയുന്ന വെലോസിറ്റി, എത്രമാത്രം രീതിയിലാണ് മൂവ് ചെയ്യുന്ന ഈ വെലോസിറ്റി നമുക്കറിയാം. 0.085 ഡിവൈഡഡ് ബൈ തിക്നെസ് ഓഫ് ദ ലിക്വിഡ് എന്ന 0.30. ഓക്കെ, തിക്നെസ് എന്ന് പറയുന്നത് 0.30 mm ആണ്. അപ്പൊ നമുക്ക് അതിനെ മീറ്ററിലാക്കാൻ 0.30 × 10⁻³ ആവും. സോ ദിസ് ഇസ് 0.30 × 10⁻³ മീറ്റർ. അപ്പൊ നമുക്ക് ഈറ്റയ്ക്ക് സ്ട്രെസ്സും ഉണ്ട്, സ്ട്രെയിൻ റേറ്റും ഉണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈറ്റ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ റേറ്റ്. ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ റേറ്റ്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം നമ്മൾ കണ്ടു, ദാറ്റ് ഇസ് 9.8 × 10⁻²⁺ ഡിവൈഡ് ബൈ 0.10. ആൻഡ് സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് കണ്ടു, 0.085 ബൈ 0.30 × 10⁻³. അപ്പോൾ ഇത് എന്ത് വരും? അത് മുകളിലേക്ക് മുമ്പ് 9.8 × 10⁻²✕ 0.30 × 10⁻³ ഡിവൈഡഡ് ബൈ 0.10 × 0.085. സോ ഇത് ചെയ്യുമ്പോൾ യു ഗെറ്റ് 3.46 × 10⁻³ പാസ്കൽ സെക്കൻഡ് എന്ന് വരും. ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 10.5.1, ദാറ്റ് ഈസ് ദ സ്റ്റോക്സ് ലോ. ഇത് അടുത്ത ഭാഗമാണ്, നെക്സ്റ്റ് സെക്ഷൻ. ദാറ്റ് ഈസ് ദ സ്റ്റോക്സ് ലോ. ഇപ്പൊ സ്റ്റോക്സ് ലോ എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ബേസിക്കലി സ്റ്റോക്സ് ലോ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്ഫെറിക്കൽ പാർട്ടിക്കിൾ എന്തെങ്കിലും ഫോൾ ചെയ്യുവാണെങ്കിൽ, അത് വീഴുവാണെങ്കിൽ, താഴേക്ക് വീഴുവാണ്, ഒരു ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് ഒരു സ്ഫെറിക്കൽ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഫ്ലൂയിഡിന്റെ താഴേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ, അങ്ങനെ ആ താഴേക്ക് അതിനെ ഫോൾ ചെയ്യാൻ, അപ്പൊ ആ സമയത്ത് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡ്രാഗ് ഫോഴ്സ് ആണ്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡി എന്താണ്, ഇറ്റ് ഫോൾസ് ത്രൂ എ ഫ്ലൂയിഡ്. അപ്പം എന്തെങ്കിലും ഒരു സാധനം ഒരു ഫ്ലൂയിഡിലൂടെ ഫോൾ ചെയ്യുവാണ്, ഫ്ലൂയിഡിന്റെ അകത്തേക്ക് ഇങ്ങനെ, ഇതാണ് ഫ്ലൂയിഡിനെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വീഴുവാണ്. ഇപ്പം സംതിങ് സ്പിരിക്കൽ, ഓക്കെ സ്പിരിക്കൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സ്പിരിക്കൽ ഒബ്ജക്റ്റ് അതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് ഈ ദിശയിലേക്ക് താഴേക്ക്. ദിസ് ഇസ് ഫുള്ളി ഫ്ലൂയിഡ്. അപ്പൊ ഈ ഒരു ദിശയിലേക്കുള്ള അതിൻ്റെ മൂവ്മെന്റ്, അങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഫ്ലൂയിഡിലൂടെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതാണ് ഈ സ്റ്റോക്സ് ലോ ആണ്. ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു സ്ഫിയർ ഇതിൻ്റെ താഴേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ അതിന് കോണ്ടാക്ട് ഉള്ള ആ ലെയേഴ്സ് ഓഫ് ലിക്വിഡിനെ അത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് അതിനെ അത് ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫ്ലൂയിഡിൻ്റെ പല ഡിഫറെൻ്റ് ലെയേഴ്സ് തമ്മിലൊരു റിലേറ്റീവ് മോഷൻ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ബോഡിക്ക് എന്ത് സംഭവിക്കും വെച്ചാൽ, താഴേക്ക് വരുംതോറും ഒരു റിട്ടാർഡിങ് ഫോഴ്സ്, അത് അതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന ഒരു ഫോഴ്സ് ചുരുക്കം വരികയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഇത് നോർമലി നമുക്ക് ഇതിനെ നമുക്ക് സാധാരണ കാണാൻ പറ്റുന്നത് ഫോളിങ് ഓഫ് റെയിൻ ഡ്രോപ്സ്, അതൊക്കെ ഇത് അതൊരു കോമൺ ആയിട്ട് അത് റെയിൻ ഡ്രോപ്സ് താഴേക്ക് വരുന്നത്. അപ്പം ഏത് മീഡിയത്തിൽ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അവിടെ എയർ ആണ്, എയറിലേക്ക് എയർ എന്ന് എന്താണ് താഴേക്ക് വരുന്നു, അല്ലെങ്കിൽ സ്വിംഗിങ് ഓഫ് എ പെൻഡുലം ബോബ്, ഓക്കെ അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട്, അതൊക്കെ ഇതിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, സ്വിംഗിങ് ഓഫ് പെൻഡുലം ബോബ്, അതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതൊരു ഫ്ലൂയിഡ് പെൻഡുലം ബോബ്, ഓക്കെ ഒരു ഫ്ലൂയിഡിലൂടെ ഒരു ഒബ്ജക്റ്റ് ഫോൾ ചെയ്യുന്നത്, ഒരു ഫ്ലൂയിഡിന്റെ അകത്ത് താഴേക്ക്, ഒരു ഫ്ലൂയിഡിന്റെ താഴേക്ക് ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഓഫ് മോഷനെ കാണിക്കുന്ന ഒരു ലോ ആണ് സ്റ്റോക്സ് ലോ.
സ്റ്റോക്സിലോ. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാവുന്ന ഇതൊരു ബൈ ഒബ്സർവേഷൻ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ ഒരു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ്, അതായത് ആ ലെയേഴ്സ് ഓഫ് ലിക്വിഡിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അത് അവരുടെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന, റിലേറ്റീവ് മോഷൻ ഓഫ് ലെയേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ആ ഫോഴ്സ്, ദാറ്റ് ഇസ് ദ ആ ഒരു വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വിസ്കസ് ഫോഴ്സ്, എത്രത്തോളം ആ വെലോസിറ്റി ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയുണ്ടോ അത്രയും വിസ്കസ് ഫോഴ്സും ഉണ്ടായിരിക്കും. ആ മോഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, അതിന്റെ ഡയറക്ഷൻ ആണ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ. വിസ്കസ് ഫോഴ്സ് അങ്ങനെ ആയിരിക്കും. ഇപ്പം ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇറ്റ് വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ ആയിരിക്കും വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദിസ് റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റിട്ടാർഡിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, ദാറ്റ് വിസ്കസ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സ്, ഈ വിസ്കസ് ഫോഴ്സ്, സപ്പോസ് ഈ വിസ്കസ് ഫോഴ്സിനെ എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു സ്പിയർ. ഓക്കെ, ബേസിക്കലി എന്താണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഇപ്പം സപ്പോസ് ഒരു സ്പിയർ, സി ഒരു സ്പിയർ ആണ് നമ്മളുടെ ഒരു ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്പിയർ വിച്ച് ഈസ് മൂവിങ് ത്രൂ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിലേക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് മൂവ് ചെയ്യാണ്, മൂവിങ് ത്രൂ ഫ്ലൂയിഡ്, ഇങ്ങനെ ഇത് താഴേക്ക് വീണ് മൂവ് ചെയ്യാന്ന് വിചാരിക്കും, മൂവിങ് ത്രൂ ഫ്ലൂയിഡ്. അപ്പം ആ സ്പിയറിൻ്റെ ഈ പർട്ടിക്കുലർ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇപ്പൊ എ ആന്ന് വിചാരിക്കുക, ആ റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ ദറ്റ് കേസ് റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത് എ ആന്ന് വിചാരിക്കുക, ആൻഡ് അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഈ പർട്ടിക്കുലർ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈറ്റ ആന്ന് വിചാരിക്കുക, വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട് ഈറ്റ ഇസ് ഈറ്റ ആന്ന് വിചാരിക്കുക. ആൻഡ് പിന്നെ എന്താണ് എൻ്റെ വെലോസിറ്റി, ഓക്കെ ദാറ്റ് വെലോസിറ്റി ഓഫ് ദാറ്റ് സ്ഫിയർ എന്ന് പറയുന്നത് വി ആണെന്നും വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെയെല്ലാം, അത് ഈ ഈ പർട്ടിക്കുലർ ഫോഴ്സ്, ഈ പർട്ടിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ എയും ഈറ്റയും വിയും ഡയറക്ട്ലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് ഇപ്പം ആ വിസ്കസ് ഫോഴ്സ് വെലോസിറ്റി കൂടുതലാണെങ്കിൽ വിസ്കസ് ഫോഴ്സും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സ്പിയർ കൂടുതൽ, സ്പിയറിന്റെ റേഡിയസ് കൂടുതലാണെങ്കിൽ വിസ്കസ് ഫോഴ്സും കൂടുതലായിരിക്കും. ഇനി ആ വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ആണെങ്കിൽ ഒബ്വിയസ്ലി വിസ്കസ് ഫോഴ്സ് കൂടുതലാണെന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും. ആൻഡ് ത്രൂ എക്സ്പെരിമെന്റലി ഇത് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, സോ ഇറ്റ് ഈസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഇറ്റ് പ്രൊപ്പോർഷണൽ ആണ്, സോ സം കോൺസ്റ്റന്റ് ഇൻറ്റു എയ്റ്റ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6π ആണ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു 6π ഈറ്റ എ വി. ഇതിനെയാണ് ശരിക്കും എന്താണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. സോ ഈ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, അതായത് ഒരു വെള്ളത്തിലേക്ക് ഒരു സ്ഫിയർ ഒരു വെള്ളത്തിൽ ഒരു ഫ്ലൂയിഡിലൂടെ പാസ് ചെയ്യുമ്പം അതിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഡ്രാഗിംഗ് ഫോഴ്സ്, ദാറ്റ് ഇസ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 6π ഈറ്റ എ വി എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് 6π ഈറ്റ എ വി. ഇതിനെയാണ് നമ്മൾ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സ്റ്റോക്സ് ലോ. സോ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്, വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഈ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്ഫിയർ, ഒരു സ്ഫിയർ ഓഫ് റേഡിയസ് എ എന്ന് പറയുന്ന റേഡിയസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി, മൂവിംഗ് വിത്ത് വെലോസിറ്റി വി, ഓക്കെ വി ത്രൂ എ ഫ്ലൂയിഡ് ഓഫ് വിസ്കോസിറ്റി, ത്രൂ ഫ്ലൂയിഡ് ഓഫ് വിസ്കോസിറ്റി ഈസ്, ഇവിടെ നമ്മളെല്ലാം വെക്ടർ നൊട്ടേഷനിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. സോ നമ്മളുടെ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷനും കൂടെ, അത് വിസ്കസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ. സോ ദാറ്റ് ഇസ് വൈ വി ആർ പുട്ടിംഗ് ദ സൈൻ ഹിയർ നെഗറ്റീവ്. കാരണം നമ്മളിപ്പോൾ എല്ലാം വെക്ടർ നൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ്, ബിക്കോസ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, മോഷന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ്, ദാറ്റ് ഇസ് അബൌട്ട് ദ സ്റ്റോക്സ് ലോ. അപ്പൊ നമ്മളൊരിക്കലും സ്റ്റോക്സ് ലോ എന്നൊന്നും ഡിറൈവ് ചെയ്യുന്നില്ല. സി അപ്പം
നോക്കുക, റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റിട്ടാർഡിങ് ഫോഴ്സ് ആണ് നിർത്തുന്നത്. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറയുന്നത് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോഷനെ ഒപ്പോസീവ് ആണ്, റിട്ടാർഡിങ് ഫോഴ്സ് ആണ്. റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം ഒരു വിസ്കസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി യു കൺസിഡർ റെയിൻ ഡ്രോപ്സ് ഇൻ എയർ. ഓക്കെ, റെയിൻ ഡ്രോപ്സ് ഇൻ എയർ, ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. റെയിൻ ഡ്രോപ്സ് ഇൻ എയർ ഇതൊരു എക്സാമ്പിൾ ആണ്. ഫോർ നിങ്ങൾക്ക് എങ്ങനെയാണ് വിസ്കസ് മീഡിയത്തിൽ ട്രാവൽ ചെയ്യുമ്പം സംഭവിക്കാൻ വെച്ചാൽ, അപ്പൊ അതിങ്ങനെ ആദ്യം ഈ ഇതാണ് ഇപ്പൊ ആ വെള്ളത്തുള്ളിങ്കിൽ അത് ആദ്യം ഇങ്ങനെ വീഴാൻ താഴേക്ക് വരുന്നു, ഭൂമിയിലേക്ക് താഴേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം അത് ഡ്യൂ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ആക്സിലറേറ്റ് ചെയ്യും, നല്ല സ്പീഡിൽ വരും. അങ്ങനെ എന്തൊരു സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വെലോസിറ്റി ഇങ്ങനെ കൂടും, താഴേക്ക് വരുന്ന തോറും അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ വെലോസിറ്റി കൂടുമ്പോൾ നമ്മളിപ്പോ കണ്ട ആളാരാണ്, നമ്മുടെ റിട്ടാർഡിങ് ഫോഴ്സ് ആയ നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നതും എന്ത് ചെയ്യും, ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു വി അല്ലേ. അപ്പൊ എന്ത് വരും, ഈ വിസ്കോസിറ്റി അത് അതിനെ ഡ്രാഗ് ചെയ്യുന്ന അതിന്റെ ഡൗൺവേർഡ് അതിന്റെ ആക്സിലറേഷനെ നിർത്താൻ വേണ്ടിയിട്ട് അതിനെ ഡ്രാഗ് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്ന അവിടെ ഇൻക്രീസ് ചെയ്യും, വിസ്കസ് ഫോഴ്സ് അവിടെ ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പോൾ ഈ താഴേക്ക് വരുന്ന ഈ ഒരു റെയിൻ ഡ്രോപ്പിന് അതിന്റെ താഴേക്കുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഇസ് ദ വെയിറ്റ്, അതിന്റെ വെയിറ്റ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ് ആണ്. അതിന്റെ താഴേക്ക് വരുന്ന ഫോഴ്സ് ആയിട്ട് നമുക്ക് വരുന്ന ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് ആണ്, ഒരു ഡ്രോപ്പിന്റെ റെയിൻ ഡ്രോപ്പിന്റെ വെയിറ്റ് ആണ്. അതിന് മേളിലേക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വിസ്കസ് ഫോഴ്സ് ആണ്. വിസ്കസ് ഫോഴ്സ് അതായത് ഈ താഴേക്കുള്ള അതിന്റെ അതിനെ എതിർക്കുന്ന വിസ്കസ് ഫോഴ്സും ആൻഡ് ബയൻ ഫോഴ്സും അതിന് മേളിലേക്ക് ഉണ്ടാവും. ഓക്കെ, ബയൻ ഫോഴ്സ്, ഓക്കെ ഈ ബയൻ ഫോഴ്സും അതിന് മേളിലേക്ക് ഉണ്ടാവും. ബയൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് അത് ഒരു ഒബ്ജക്റ്റിന് മേളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇവിടെ നമ്മുടെ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. അപ്പം എയർ ഈ റെയിൻ ഡ്രോപ്പിന് മേളിലേക്ക് എപ്പോഴും എക്സേർട്ട് ചെയ്യുന്നതാണ് ബയൻ ഫോഴ്സ്. അതും പിന്നെ ഈ റെയിൻ ഡ്രോപ്പ് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ആക്സിലറേഷനെ റിട്ടാർഡ് ചെയ്യിപ്പിക്കുന്ന വിസ്കേഴ്സ് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സും എന്താണ് ഈ താഴത്തെ എന്നെ താഴത്തേക്ക് ബാലൻസ് ചെയ്യുന്നതിൻ്റെ എം ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴേക്ക് എൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന ആ ഫോഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം റെയിൻ ഡ്രോപ്പ് ഭയങ്കര സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യുമെങ്കിലും അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സ് വരും ആൻഡ് ദർ ഇസ് ഓൾറെഡി എ ബയൻ ഫോഴ്സ്. അപ്പം എപ്പോഴാണോ ഈ വിസ്കസ് ഫോഴ്സും ബയൻ ഫോഴ്സും കൂടി എം ജിയുമായിട്ട് ഈക്വൽ ആവുന്നത്, ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ എല്ലാം ഈക്വൽ ആയിട്ട് ആ സമയത്ത് അത് എപ്പോഴാണോ ഈ വിസ്കസ് ഫോഴ്സ് പ്ലസ് ബയൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും മേളിലേക്കുള്ള ഫോഴ്സ് ആണ്, അത് ഈ എം ജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വെയിറ്റ് ഓഫ് ദ റെയിൻ ഡ്രോപ്പുമായിട്ട് അത് ബാലൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് നെറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്ന അവിടെ സീറോ ആവും. ദാറ്റ് ദ ബോഡി ഈസ് നോ ലോങ്ങർ ആക്സിലറേഷൻ, നമുക്ക് പറയാം അതിന് ആക്സിലറേഷൻ ഇല്ല, എൻ്റെ ആക്സിലറേഷൻ അവിടെ സീറോ ആകും. നെറ്റ് ആക്സിലറേഷൻ സീറോ ആകുക മീൻസ് എന്താണ്, ഇറ്റ് ഫോൾസ് ഇറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. റെയിൻ ഡ്രോപ്പ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പിന്നെ താഴേക്ക് വീഴാൻ തുടങ്ങും. ഈ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുക. ടെർമിനൽ വെലോസിറ്റി എന്ന് അതിനെയാണ് വിളിക്കുക. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ വി സബ്സ്ക്രിപ്റ്റ് ടി. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കും? റെയിൻ ഡ്രോപ്പ് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് താഴേക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവിക്കുന്നത്. എന്താണ് ആദ്യം സ്പീഡ് കൂടും അണ്ടിൽ എന്താണ് ഈ അപ്വേർഡ് ഫോഴ്സ് നമ്മുടെ ഗ്രാവിറ്റിയുടെ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നിടം വരെ. അപ്പം ഈക്വൽ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടെർമിനൽ വെലോസിറ്റിയിൽ പിന്നെ ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്കാണ് അത് താഴേക്ക് വരുന്നത്. അപ്പം ആ ഒരു ഇക്വിലിബ്രിയം എത്തുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആ വിസ്കസ് പ്ലസ് ബയൻ ഫോഴ്സ് എന്ന് പറയുന്ന വെയിറ്റിനോട് ഈക്വൽ ആവുന്ന സമയത്ത് ആണ് എന്ത് സംഭവിക്കുന്നത്, അത് കോൺസ്റ്റന്റ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്നതും കോൺസ്റ്റന്റ് സ്പീഡിലേക്കായിരിക്കും പിന്നെ താഴേക്ക് പോകുന്നത്. അപ്പോൾ ഉള്ള ആ ടെർമിനൽ വെലോസിറ്റി അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ടെർമിനൽ വെലോസിറ്റി വി ടി എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിസ്കസ് ഫോഴ്സ് ഈക്വിലിബ്രിയം എപ്പോഴാണ് വരുന്നത്? വിസ്കസ് ഫോഴ്സ് പ്ലസ് ബയൻ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് റെയിൻ ഡ്രോപ്പ് അഥവാ എം ജിയുമായിട്ട് ഈക്വൽ ആവുന്ന സമയത്ത്, എം ജി ആയിട്ട് ഈക്വൽ ആവുന്ന സമയത്താണ് വിസ്കസ് ഫോഴ്സിനെ നമ്മൾ
എഫ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആൻഡ് ബൈൻ ഫോഴ്സിന് എഫ് ബി എന്ന് കൊടുക്കുക, എഫ് ബി പ്ലസ് എഫ് ബി എം ജി ഡി ഈക്വൽ ആണ്. ഇപ്പൊ വിസ്കസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു, 6 പൈ ഈറ്റ എ വി എന്നുള്ള. നമുക്കിവിടെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകുന്ന വെലോസിറ്റി ടെർമിനൽ വെലോസിറ്റി എന്നുള്ളതായിരിക്കും. സോ ടെർമിനൽ വെലോസിറ്റി ടി എന്ന് കൊടുക്കാം. ഇനി ബൈൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ബൈൻ ഫോഴ്സ് ഇസ് ജനറലി ഗിവൺ ബൈ, ഓക്കെ, ബൈൻ ഫോഴ്സസ് ജനറലി ഗിവൺ ബൈ സിഗ്മ ജി വി എന്ന് കൊടുക്കാം. സിഗ്മ ജി വി എന്നാണ്. അത് സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫ്ലൂയിഡ് ഡെൻസിറ്റി ആണ്. ഓക്കെ, ബൈൻ ഫോഴ്സസ് സിഗ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡ്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ മാസ് ഡെൻസിറ്റി ആണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുക. ഓക്കെ, സിഗ്മ. അപ്പോൾ നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ഡെൻ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പം ഇവിടുത്തെ വോളിയം എന്ന് പറയുമ്പം നമുക്ക് ഈ സിഗ്മ ഈസ് ഇക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, സോ ദിസ് ഇസ് സിഗ്മ, സോറി സിഗ്മ ഇവിടെ എനിക്ക് ഡെവലപ്പം പറ്റി, ദിസ് ഇസ് സിഗ്മ ജി ബി. ഓക്കെ, നിങ്ങൾ സിഗ്മ ഒന്നും ചെയ്യണ്ട, സിഗ്മ ഈസ് ദ മാസ് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഫ്ലൂയിഡിന്റെ മാസ് ഡെൻസിറ്റി ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്, വോളിയം ഓഫ് ദ ഫ്ലൂയിഡിനെയും നമുക്ക് ദാറ്റ് ഈസ് ഓൾസോ സെയിം ആസ് ലൈക് 4 ബൈ 3 പൈ a³ എന്നുള്ളതാണ് നമ്മളുടെ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഓൾസോ. സോ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്താൽ എഫ് ബി എന്ന് പറഞ്ഞാൽ സിഗ്മ ജി ആൻഡ് വി എന്ന് പറഞ്ഞാൽ 4 ബൈ 3 പൈ a³ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ് ദാറ്റ് ഇസ് എം ജി. അപ്പം ഇപ്പം റോ എന്ന് പറയുന്നതാണ് മാസ് ഡെൻസിറ്റി ഓഫ് നമ്മുടെ സ്ഫിയർ, മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റോ എങ്ങനെ എഴുതാം, എം ബൈ വി എന്ന് എഴുതാമല്ലോ. സോ നമുക്ക് ഇവിടെ എം വേണം. സോ ഇംപ്ലൈസ് എം എന്ന് പറയുന്നത് എന്താണ്, റോ വി. സോ ഹിയർ ഓൾസോ വി എന്ന് പറയുന്നത് എന്താണ്, 4 ബൈ 3 പൈ a³. സോ എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, റോ വി എന്ന് കൊടുക്കാം. സോ റോ ഇൻറ്റു വിക്ക് പകരം 4 ബൈ 3 പൈ a³ എന്ന് കൊടുക്കാം, ഒരു ജിയും കൂടി വരും, ജി. ഓക്കെ, അപ്പൊ നമുക്ക് വി ടി ആണ് വേണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന്. അപ്പൊ നമുക്ക് ഈ വി ടിയുടെ മാത്രം ടേമിന് ഇപ്പുറത്തേക്ക്, ബാക്കി എല്ലാത്തിനും അപ്പുറത്തേക്ക് ഉണ്ട്. സോ 6 പൈ ഈറ്റ a വി ടി ഇസ് ഈക്വൽ ടു 4 ബൈ 3 പൈ a³ രണ്ടിടത്തുണ്ട്, 4 ബൈ 3 പൈ a³ ജി രണ്ടിടത്തുണ്ട്. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം, 4 ബൈ 3 പൈ a³ ജി കോമൺ ആയിട്ട് എടുത്ത്. ഇനി ഇവിടെ റോ ഈ സിഗ്മ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് സിഗ്മയാണ്, മൈനസ് സിഗ്മ. ഓക്കെ, നമുക്ക് വേണ്ടത് വി ടി ആണ്. സോ സി വി ടി മാത്രം മതി. അപ്പൊ ഈ 6 പൈ ഈറ്റയും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ 4 ബൈ 3 പൈ a³ ജി ഇൻ ടു റോ മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ 6 പൈ ഈറ്റ എ എന്ന് വരും. സോ ഈ ഒരു സെക്കൻഡ്, ദിസ് ഇസ് പൈ. ഓക്കെ, പൈ മാത്രമല്ല, ഈ പൈയും ഈ പൈയും ക്യാൻസൽ ആവും. ആൻഡ് ഈ ഒരു എയും ഇവിടുത്തെ ഒരു ക്യൂബും കൂടി പോയി, അതും ഇത് സ്ക്വയർ ആവും. ദിസ് ടേം ബിക്കം സ്ക്വയർ. ഈ ഒരു ഈ എയുടെ ഒരു ടേമിൽ നിന്നിട്ട് ഇത് എ ആണ്. അപ്പൊ ഇതൊരു സ്ക്വയർ ആവും. ആൻഡ് ഈ 4ഉം 2ഉം കൂടി കട്ട് ചെയ്യലോ ട്ടോ, 2ഉം ഇവിടെ 3ഉം വരും. സോ ദിസ് വിൽ ബിക്കം ഫൈനലി 2 ബൈ 9. 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 2 ബൈ 3 9 എ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ, ഒരു ജി ഉണ്ട്, ബൈ താഴെ നമുക്കൊരു ഈ ടിയും കൂടി ഉണ്ട്. അപ്പം വി ടിക്ക് ഈ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഓക്കെ, സോ വി ടിയുടെ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. ടെർമിനൽ വെലോസിറ്റി മീൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് എസ് 2 a² ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി ഡിവൈഡഡ് ബൈ 9 ഈറ്റ എന്ന് വരും. ഇതാണ്. ഇപ്പൊ ടെർമിനൽ വെലോസിറ്റി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എയുടെ സ്ക്വയറിനെ എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസ് ആണ്. അപ്പം സ്ഫിയറിന്റെ റേഡിയസിന്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിസ്കോസിറ്റി, മീഡിയത്തിന്റെ വിസ്കോസിറ്റി ഇൻവേഴ്സ്ലി ആണ് അത് പ്രൊപ്പോർഷൻ ആകുന്നത്. സോ വി ടി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈറ്റ. ഇതാണ് അതിന്റെ ബന്ധം, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ബന്ധം കാണിക്കുമ്പോൾ നമുക്ക് ഇത് പറയാം, ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമ്മൾ നോക്കാം. സി ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 മില്ലിമീറ്റർ. ഒരു കോപ്പർ ബോൾ ആണ് നമ്മുടെ സ്ഫിയർ. അപ്പൊ സ്ഫിയറിന്റെ റേഡിയസ് ആണ് നമുക്ക് 2 മില്ലിമീറ്റർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 2 മില്ലിമീറ്റർ മീൻസ് മീറ്ററിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 10⁻³.
ദർ ഇസ് ഫോളിങ് ത്രൂ എ ടാങ്ക് ഓഫ് ഓയിൽ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഈ 20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ത്രൂ എ ടാങ്ക് ഓഫ് ഓയിൽ, ഇറ്റ് ഈസ് ഫോളിങ് ത്രൂ ടാങ്ക് ഓഫ് ഓയിൽ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഈസ് 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ടെർമിനൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്, ടെർമിനൽ വെലോസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് വി സബ്സ്ക്രിപ്റ്റ് ടി, നമ്മുടെ ടെർമിനൽ വെലോസിറ്റി, കോപ്പർ ബോണ്ട് ടെർമിനൽ വെലോസിറ്റി ആണ് 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന്. അപ്പം സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 10⁻²² കൊടുത്താൽ മതി. സോ ഇൻറ്റു 10⁻²² മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ കമ്പ്യൂട്ട് ദ വിസ്കോസിറ്റി ഓഫ് ഓയിൽ, ഓയിലിൻ്റെ വിസ്കോസിറ്റി എത്രയാണ്, ഹീറ്റ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് ഓയിൽ. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ആണ് നമ്മൾ ആരായിട്ട് എടുക്കുന്നത്, സിഗ്മ ആയിട്ട് എടുക്കുന്നത്. സോ സിഗ്മ തന്നിട്ടുണ്ട് 1.5 × 10³ kg/m³ എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ഡെൻസിറ്റി ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, സ്പിയറിന്റെ ഡെൻസിറ്റി ആണ് റോ ആയിട്ട് എടുക്കുന്നത്. സോ റോയും തന്നിട്ടുണ്ട്, 8.9 × 10³ kg/m³. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈറ്റ ആണ്. നമുക്ക് വീറ്റിയുടെ എക്സ്പ്രഷൻ അറിയാമല്ലോ, വീറ്റിയുടെ എക്സ്പ്രഷൻ ജസ്റ്റ് ഇപ്പൊ കണ്ടു, 2/9 ഇവിടെ വീറ്റ എ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി. ഇതിൻ്റെ അകത്ത് നമുക്ക് ആരെയാണ് വേണ്ടത്, ഈറ്റ ആണ് വേണ്ടത്. സോ ഈറ്റ എങ്ങനെ എഴുതാം, 2/9 ഈ ഈ വീറ്റി താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ദിസ് വിൽ ബിക്കം വീറ്റി ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ജി. അപ്പം നമുക്ക് എല്ലാം വാല്യൂസും ഉണ്ട്, 2/9 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 × 10⁻³ ദ ഹോൾ സ്ക്വയർ. വീറ്റി എന്ന് പറയുന്നത് 6.5 × 10⁻², റോ എന്ന് പറയുന്ന 8.9 × 10⁻³, മൈനസ് സിഗ്മ എന്ന് പറയുന്നത് 1.5 × 10⁻³ ഇൻറ്റു ജി എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 9.8. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഫൈനലി ഈ എക്സ്പ്രഷൻ ചെയ്യുന്നത് 9.9 × 10⁻²⁻ kg/m³/s എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.